നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് തൃശൂർ ജില്ലയിൽ കൊരട്ടി എന്ന ഒരു മനോഹരമായ ദേശത്താണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 4 തലമുറയുടെ ആയുർവേദ പാരമ്പര്യ ചികിത്സാ രംഗത്ത് വ്യക്തമായ മുദ്ര പതിപ്പിച്ച ഒരു സ്ഥാപനം ബട്ടേരി മഠം ആയുർവേദ ഹോസ്പിറ്റൽ. ഇപ്പോൾ ഇതിന്റെ സാരഥിയായിട്ടുള്ള ഡോക്ടർ ജഗന്നിവാസ് ആണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി. ബട്ടേരി മഠം ആയുർവേദ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും ഡോക്ടറിന്റെ പ്രധാന ചികിത്സാ രീതികളുമൊക്കെ നമുക്ക് അല്പസമയം വിരുന്നിന്റെ ടീമുമായിട്ട് പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീ ഡോക്ടർ ജഗന്നിവാസിന്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ബട്ടേരി മഠം ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പോൾ ഏകദേശം 4 തലമുറയായിട്ട് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ആയുർവേദ പാരമ്പര്യ കുടുംബം. ഓക്കെ, ഇപ്പോൾ താങ്കളുടെ ആ ഒരു മുൻ തലമുറയെ കുറിച്ചും അതുപോലെ താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങളും അതുപോലെ അന്നത്തെ ചികിത്സയും ഇന്നത്തെ ചികിത്സയും തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് താങ്കളുടെ വരവ്? അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ആ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. താങ്കളുടെ തുടക്ക കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ മുൻ തലമുറയിലുള്ള ആരുടെയൊക്കെ ചികിത്സകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവരുടെ ചികിത്സാ രീതികളെ കുറിച്ച് പറയൂ. ഓക്കെ, എനിക്ക് ഞാനിപ്പോൾ 4 തലമുറ കഴിഞ്ഞ് 5-ാമത്തെ തലമുറയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജഗന്നിവാസ്. അച്ഛനെയും മുത്തച്ഛനെയാണ് ഞാൻ കൂടുതൽ കണ്ടുള്ളത്. മുത്തച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ഞാൻ പഠിച്ചു വന്നപ്പോഴേക്കും മുത്തച്ഛൻ ഏകദേശം നല്ല പ്രായമായി കഴിഞ്ഞു. പിന്നെ അച്ഛനുമായിട്ടാണ് കൂടുതൽ ആയുർവേദമായിട്ട് സംബന്ധിച്ചത്. ഞാൻ സ്കൂൾ കാലഘട്ടം മുതൽ അച്ഛൻ്റെ കൂടെ അച്ഛൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും അതുപോലെ പേഷ്യൻസിനോട് സംസാരിക്കുന്നതും കൺസൾട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. അച്ഛൻ്റെ ഒപ്പം നിൽക്കുമായിരുന്നു. അതുപോലെ വീട്ടിൽ നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ മുത്തച്ഛൻ ഉണ്ടാക്കിയിരുന്നത് പോലെ തന്നെ മുത്തച്ഛൻ രോഗികൾക്ക് അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് മരുന്ന് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അച്ഛൻ ചെയ്തിരുന്നത്, അതേപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ ആദ്യകാല ചികിത്സാ ഓർമ്മകൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ ചികിത്സ കണ്ടാണ് തുടങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിലെ ഒരു ചികിത്സാ രീതി എങ്ങനെയായിരുന്നു? അവരെ തേടി എത്തുന്ന രോഗികൾ അധികം ഏത് രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു? മുത്തച്ഛനും അച്ഛനും ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്തെന്ന് പറഞ്ഞത് വാതരോഗങ്ങൾക്കാണ്. ആയുർവേദത്തിൽ വാതരോഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട്, നമ്മുടെ ആയുർവേദത്തിൽ പറയുമ്പോൾ എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാനം വായുവാണ്, വാതരോഗങ്ങളായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വാതരോഗങ്ങൾക്കായിരുന്നു അദ്ദേഹം, അവർ രണ്ടുപേരും സ്പെഷ്യലൈസ് ചെയ്യാറുന്നത്. അതിനു മുമ്പ് തലമുറകളിലുള്ള വൈദ്യന്മാരും എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അവർ എന്നാലും വാതരോഗമാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു മനുഷ്യരുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, അന്നത്തെ ആഹാര രീതികളൊക്കെ മാറി, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ചികിത്സ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ താങ്കൾ ഫോക്കസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഏതാണ് മെയിനായിട്ട്? നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, ജീവിത രീതിയായിട്ടാണ് ശരിക്കും ആയുർവേദം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ അതിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ജീവിത ശൈലി രോഗങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളിവിടെ കണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആഹാര രീതിയും അതുപോലെ നമ്മുടെ ഉറക്കം, അങ്ങനെ പല ഘടകങ്ങളും ഇതിനെ കൂടുതൽ ഇത് ചെയ്യുന്നുണ്ട്. മെൻ്റൽ ടെൻഷൻ, ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് രണ്ട് രീതിയിലാണ് കൂടുതൽ നമുക്ക് രോഗങ്ങൾ വരിക, ഒന്ന് ശാരീരികവും മാനസികവുമായിട്ട്. അതിൽ ശാരീരിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നിജാഗന്ധു വിഭാഗേന തത്ര രോഗ ദുദാസ്മൃതം എന്ന് പറയുന്നത്, അത് രണ്ട് രീതിയിലാണ്. നിജം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലി കൊണ്ട്, ജീവിതം കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, ആഹാരരീതി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് രോഗം വരുന്നുണ്ട്, അതാണ് നിജം. ആഗന്തുജം എന്ന് വെച്ചാൽ പുറമേന്ന് വരുന്നത്, ബാക്ടീരിയ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ, ആക്സിഡൻറ്റ്, അതൊക്കെ ആഗന്തുജവുമായിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ടെൻഷൻ, അതായത് മാനസികമായിട്ടുള്ള സംഭവം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്യൂരിഫിക്കേഷൻ തെറാപ്പി, നമ്മളിപ്പോൾ എല്ലാവരും നമ്മുടെ ഇപ്പോൾ വണ്ടികളൊക്കെ നമ്മൾ സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അതൊരു പ്രോബ്ലം വന്നിട്ടല്ല നമ്മൾ കൂടുതലും ചെയ്യുന്നത്, അത് പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസിങ് കറക്റ്റായിട്ട് ചെയ്യുന്നത്. എന്നതുപോലെ നമ്മൾ ബോഡി ക്ലെൻസിങ്, നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് അതാണ്.
രോഗം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, രോഗം വന്നിട്ട് ഓടിപ്പായുന്നതിൽ ഭേദം രോഗം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ പ്യൂരിഫിക്കേഷൻ തെറാപ്പിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. പക്ഷേ പല ആൾക്കാരും ശ്രദ്ധിക്കാതെ രോഗികളായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ തെറാപ്പി. അതിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒഴിച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഡോക്ടർ, അതുപോലെ ഈ ഒരു ആയുർവേദ ചികിത്സാ മേഖല അല്ലെങ്കിൽ ആ ഒരു ചികിത്സാ സമ്പ്രദായം നമുക്ക് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് ടൈം, നമ്മളിപ്പം കർക്കിടകത്തിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, പല ഡോക്ടേഴ്സും അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സാ വിദഗ്ധരും ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രധാനമായും ഈ ആയുർവേദ ചികിത്സ, ഇപ്പോൾ രോഗം വന്നതിന് ശേഷമല്ല, ഇപ്പം ഡോക്ടർ പറഞ്ഞ ആ ഒരു കാരണം കൊണ്ട് അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വാഹനത്തിൻ്റെ സർവീസിൻ്റെ കൂട്ട് അതിന് പറ്റിയ സമയവും കാലം, ഈ ഒരു കാലാവസ്ഥ ഏത് കാലാവസ്ഥയിലാണ് ബെറ്റർ? അത് സാധാരണ എല്ലാവരും കർക്കിടകം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട്. അത് കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണ്, നമ്മുടെ ശരീരം മാക്സിമം എനർജി സേവ് ചെയ്യാനായിട്ട്, എനർജി ലോസ് ആവുന്ന സമയത്ത് അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ആ കർക്കിടക മാസം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചാൽ മഴ, ആ കർക്കിടക മാസത്തിൽ മഴ തോരാത്ത മഴയായിരിക്കും, നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ആ സമയത്ത് ആ തണവ് കൊണ്ട് നമ്മുടെ ശരീരമൊക്കെ കോച്ചിപ്പോകുന്ന അത്രം തണവായിരിക്കും, എല്ലുകൾ പോലും കോച്ചിപ്പോകുന്ന തണവായിരിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അഭ്യംഗം ചെയ്യുക, അതായത് തൈലം പുരട്ട അതുപോലെയുള്ള മരുന്നുകൾ, നമ്മുടെ ശരീരത്തിനെ ചൂട് പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള മരുന്നുകൾ ഒക്കെ ചെയ്യുന്നത് ആ സമയത്താണ്. അതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ആ സമയത്താണ് മരുന്നുകൾ സേവ ചെയ്യുന്നതും തൈലം പുരട്ടി കുളിക്കുന്നതും റെസ്റ്റ് കിട്ടുന്നതും റെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ആ സമയത്താണ്. അതുകൊണ്ടാണ് കർക്കിടകം കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാൻ കാരണം, ആ ഒരു അന്നത്തെ ആ കാലഘട്ടത്തിലെ വൈദ്യന്മാരൊക്കെ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിനേക്കാൾ ഉപരി ആയുർവേദത്തെ ഒന്നും കൂടെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു കാലത്തിൽ നമ്മുടെ ഈ ഒരു ആയുർവേദ ചികിത്സയുടെ അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകളുടെ ഒരു പ്രസക്തി വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്തണം, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമ്പ്രദായം നമ്മൾ സ്വീകരിക്കണം എന്ന് ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് ആയുർവേദം എപ്പോഴും എന്നും നല്ലതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അതൊരു ജീവിത രീതിയാക്കി മാറ്റുകയാണ് നമ്മൾ ശരിക്കും വേണ്ടത്. ആഹാരമായാലും ഉറക്കമായാലും നമ്മുടെ പ്രവൃത്തികളായാലും എല്ലാം. അപ്പോൾ നമ്മൾ കർക്കിടകം മാത്രം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും എബ്രോഡ് പുറത്തു പോയി ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ ഏത് സമയത്താണ് അവർക്ക് ലീവ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുറമേ നിന്ന് വരുന്ന ആൾക്കാർ എപ്പോൾ വന്നാലും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ആ വരുന്ന രീതിയിൽ വരുന്ന സമയത്തെ അവരുടെ ശാരീരികമായും മാനസികമായുള്ള അപ്പോഴത്തെ അവസ്ഥ നോക്കി നമ്മൾ വേനൽക്കാലമാണോ മഴക്കാലമാണോ മഞ്ഞുകാലമാണോ ഒന്നും നോക്കാറില്ല. അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ വേണ്ട രീതിയിൽ നമ്മൾ യഥാസമയം കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതേ നമുക്ക് പറ്റൂ, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അവർക്ക് ജനങ്ങൾക്ക് അവരുടെ സമയവും ക്രമീകരിച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ബത്തേരി മഠം ആയുർവേദ ഹോസ്പിറ്റലില് നമ്മളുടെ ബാലചികിത്സ, കുട്ടികൾക്കുള്ള ചികിത്സ, അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറുപ്രായം മുതലുണ്ടാകുന്ന ഏതൊക്കെ വിഷയങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റാണ് നമ്മൾ ബത്തേരി മഠം ആയുർവേദ ഹോസ്പിറ്റലിൽ നൽകുന്നത്? നമ്മളിവിടെ പാരമ്പര്യമായ രീതിയിൽ ചികിത്സ ചെയ്യുന്നത് കൊണ്ട്, പരമ്പരാഗത രീതി ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട്, ഞാൻ ഒരു ഡോക്ടറാണ് ഒരു വൈദ്യനാണെന്നാണ് കൂടുതൽ നല്ലത്, വൈദ്യനാണെന്ന് ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും, പണ്ട് അച്ഛൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന ഫാമിലികൾ അവർ ഇപ്പോൾ സ്വതവേ പൊതുവെ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കല്യാണം കഴിക്കുന്ന സമയം മുതൽ നമ്മുടെ അടുത്ത് വരും. അത് തന്നെയാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറും. കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ പ്രെഗ്നൻ്റ് ആവുന്നതിന് മുൻപ് ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം അവരെ നന്നായിട്ട് വളർത്താം എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. അത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ, എന്നാൽ പ്രഗ്നൻസിയിലെ സമയത്തല്ല, അതിന് മുൻപേ തന്നെ അതിന് നമ്മൾ കുറച്ച് ഫോളോ അപ്പ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ തുടങ്ങി നമ്മൾ മെഡിസിൻ കൊടുക്കും, പ്രഗ്നൻസിയിൽ മരുന്ന് കൊടുക്കും, പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പ്രസവ ശേഷമുള്ള പ്രസവരക്ഷ ഉള്ള മരുന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ മരുന്നുകളുടെ സേവ കൊണ്ട് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങളും നമുക്ക് മാറിപ്പോകുന്നതായിട്ട്
കാണാറുണ്ട്. ഒപ്പം തന്നെ മരുന്നുകൾ പിന്നെ അവർ ആ സമയത്ത് പിന്നെ പ്രസവരക്ഷയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട മരുന്നുകൾ നമ്മൾ അവർ പറയാതെ തന്നെ നമ്മൾ മരുന്നുകളെല്ലാം കൊടുക്കാറുണ്ട്. പ്രസവരക്ഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ശൈലി തന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ചുണ്ടാകുന്ന കുട്ടികൾക്ക് മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, തളർച്ച, മരുന്നുകൾ കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതൊന്നും ആയുർവേദത്തിൽ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ സാധാരണ കണ്ടുവരാറില്ല. ഒപ്പം തന്നെ അവർക്ക് നമ്മുടെ ആയുർവേദ മരുന്നുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ക്ഷീണമുണ്ടാവില്ല, തളർച്ച ഉണ്ടാവില്ല, അതുപോലെ വിശപ്പ് ഉണ്ടാവുകയും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് സാധാരണ കണ്ടുവരാറില്ല. അത് ഒരു പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത് പേഷ്യൻസ് പലരും പറഞ്ഞറിഞ്ഞ് കുട്ടികളെ നമ്മുടെ ആയുർവേദ രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ആയുർവേദ ഒരു മെഡിസിൻ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ മോഡേൺ മെഡിസിനിലേക്ക് വന്ന് അല്ലെങ്കിൽ പ്രസവോ സിസറിയനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളുടെ ആ ഒരു വളർച്ചാ ടൈം, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ തന്നെ കാരണം ഒരുപാട് ആൾക്കാർ ഡൗട്ട് കുട്ടികളുടെ സംസാര ടൈം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അവരുടെ ഒരു ടൈമിംഗ് ഏത് ടൈമില് ഒരു സമയത്താണ് ഇത് അവരുടെ ആ ഒരു ആദ്യത്തെ വാക്കുകളൊക്കെ ഉച്ചരിച്ചു തുടങ്ങുന്നത്, അത് ഏത് സമയം വരെ നമുക്ക് ലേറ്റായി പോകും, ഏത് സമയത്താണത് പിന്നെ ഇല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത് ഏത് സമയത്തായിരിക്കും അത് ഡോക്ടർ? അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാകുന്നതിന് വേണ്ടി ഇപ്പം നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാകും. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വരാൻ പറ്റുന്നതാണ്. അതുപോലെ ഡോക്ടർ, ഈ താങ്കളുടെ സേവനം നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ലഭ്യമാകുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കൊരട്ടിയിലാണ്. കൊരട്ടിയിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള കൺസൾട്ടേഷൻ കൂടുതൽ. കൊരട്ടി സെൻറ്ററിലുള്ള നമുക്ക് ആയുർവേദവും അലോപ്പതിയും കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് മല്ലിക മെഡിക്കൽസ്, കൊരട്ടി ജംഗ്ഷനിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഈ മല്ലിക മെഡിക്കൽസിനോട് ചേർന്ന് തന്നെ നമുക്ക് ആയുർവേദ സെക്ഷനും കൂടിയുണ്ട്. അവിടെയാണ് ഞാൻ കൂടുതൽ സമയമിരിക്കുന്നത്. കാരണം ഇത് NH സൈഡായതുകൊണ്ടും എല്ലാവർക്കും എപ്പോഴും വരാനും പോകാനും സൗകര്യമുള്ളതുകൊണ്ടും നമ്മൾ കൂടുതൽ സമയം രാവിലെ 10:30 തുടങ്ങി 1 മണി വരെയും വൈകുന്നേരം 4:30 തുടങ്ങി രാത്രി 8 മണി വരെയാണ് നമ്മൾ കൊരട്ടി ജംഗ്ഷനിലുള്ള ക്ലിനിക്കിലുള്ളത്. പിന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉഴിച്ചിൽ അങ്ങനെയുള്ള എല്ലാ പഞ്ചകർമ്മ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ്. അവിടെ ഇവിടുന്ന് ഒരു 2-3 kilometers ഉള്ളൂ. അവിടെയാണ് നമ്മൾ ഒഴിച്ചിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത്. മെഡിസിൻ ഉണ്ടാക്കുന്നു അവിടെ തന്നെയാണ്. ഇതല്ലാതെ നമുക്ക് വേറെ 2 outlets കൂടിയുണ്ട്. ഒന്ന് കറുകുറ്റി ജംഗ്ഷനിൽ തന്നെയാണ് ഒരു ക്ലിനിക്ക്. പിന്നെ കൊടകര ടൗണിൽ തന്നെ ഒരു ക്ലിനിക്കുണ്ട്. അവിടെയും ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ ബഥേരി മഠം ആയുർവേദ ഹോസ്പിറ്റൽ, താങ്കളുടെ ചികിത്സാ രീതികളും ചികിത്സാ ജീവിതവും ഒക്കെ വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ഒരു ചികിത്സയും അതുപോലെ ആ ഹോസ്പിറ്റലിലും അതുപോലെ രോഗികളുമായിട്ടൊക്കെ ഈ ഒരു ബന്ധത്തിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും നല്ലതായിരിക്കും, വലുതായിരിക്കും. ആരൊക്കെയാണ് കുടുംബത്തിലുള്ളത്, അവർ അവരുടെ വിശേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ? ഓക്കെ, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഭാര്യ, ആള് ടീച്ചറാണ്. ഇപ്പോൾ ടീച്ചർ എന്ന ഇത് മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം എന്നെ സപ്പോർട്ട് ചെയ്യാണ്. നമുക്ക് മെഡിസിൻ ഉണ്ടാക്കുന്നതും അതുപോലെ അവിടെ നിന്നുള്ള വിപണനവും ഉള്ളതുകൊണ്ട് ആൾ ഫുൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മക്കൾ 2 പേര്, മൂത്ത മകൻ ജഗൻ കാർത്തിക്, ആള് ഇപ്പോൾ ആയുർവേദം തന്നെ പഠിക്കുന്നു, ബാംഗ്ലൂർ പഠിക്കുന്നത്, BAMS 3rd year പഠിക്കുന്നു. പിന്നെ മകള് 8th standardലാണ് ആള് പഠിക്കുന്നത്. ഇവരെല്ലാവരും വളരെ സപ്പോർട്ടാണ്. നമ്മൾ ഫുള്ളായിട്ട്, ഞാൻ എൻ്റെ ജീവിതം ഫുള്ളായിട്ട് ആയുർവേദം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എന്താ എല്ലാവരും ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളത് ചെയ്യാണ്. രാവിലെ ഒരു 5 മണിക്ക് നമ്മുടെ പ്രവർത്തനം തുടങ്ങിയാൽ അത് രാത്രി 9:00 to 9:30 വരെ നീളുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഇത് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ ആയുർവേദവും പേഷ്യൻസും മെഡിസിനും ട്രീറ്റ്മെൻറ്റുമായിട്ടൊക്കെ പോകുമ്പോൾ ഇതിന് ഫാമിലി സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അപ്പോൾ മക്കളും വൈഫും അതിന് വളരെ കാര്യമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷം ഡോക്ടർ. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സമയം വൈൻഡ് അപ്പ് ആകാൻ സമയമായിരിക്കുന്നു. നമ്മളുടെ പ്രേക്ഷകരോട്, ലോകം മുഴുവൻ ഉള്ള ഒരുപാട് പ്രേക്ഷകർ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ആയുർവേദ മേഖലയിൽ നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്തായിരിക്കും താങ്കൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം ആണ്. അതിപ്പോൾ യൂട്യൂബിലൂടെയും പലരുടെയും പ്രസ്താവന കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. ജീവിക്കുന്ന ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത്.
ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് എന്തൊരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനവും നല്ലതാണ്. ഇതിൽ ഏറ്റവും ആവശ്യം വേണ്ടത് നമ്മുടെ ശരീരത്തിനെ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും 3-4 കാര്യങ്ങളാണ് നമ്മൾ ഫോളോ അപ്പ് എടുക്കേണ്ടത്. അത് ഒന്ന്, മോഷൻ നല്ല ക്ലിയറായിട്ടിരിക്കുക. 2, യൂറിൻ നന്നായിട്ട് പോകാനായിട്ടുള്ള ഇതുകൾ ചെയ്യണം. 4, സ്വെറ്റിംഗ്, വിയർക്കുക എന്നുള്ള ഒരു ഇതാണ്. 5, റെസ്പിറേഷൻ, നല്ല ഡീപ്പ് ബ്രീത്തും കാര്യങ്ങളും, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. പിന്നെ സ്ത്രീകൾക്ക് പിരീഡ് വളരെ കറക്റ്റായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശരീരം ക്ലെൻസ് ചെയ്യാനായിട്ട്, നമ്മുടെ ശരീരം ക്ലിയർ ആവാനായിട്ട് ചെയ്യേണ്ടത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട രോഗങ്ങളൊന്നും വരാനുള്ള വളരെ ചാൻസ് കുറവാണ്. അതിന് ആയുർവേദത്തിലൊരു ടേമുണ്ട്, സർവ്വരോഗാധിഷ്ഠാനം കോഷ്ഠം. നമ്മുടെ വിശപ്പ്, വയറ്, ദഹനത്തിനെ ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള, അപ്പോൾ നമ്മൾ ഭക്ഷണവും വെള്ളവും എക്സസൈസും, അതായത് ഭക്ഷണം നമ്മൾ വളരെ പ്രോപ്പറായിട്ട് കഴിക്കുകയാണെങ്കിൽ ഡൈജഷൻ നന്നായിട്ട് നടക്കും, മോഷൻ ക്ലിയർ ചെയ്യും. നമ്മൾ വെള്ളം ധാരാളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിൻ, അപ്പോൾ യൂറിനറി ട്രാക്ട് ക്ലിയർ ആവും. അപ്പം തന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് പറയുന്നത് കൊണ്ട് നമുക്ക് സ്വെറ്റിംഗ് നന്നായിട്ട്, നമുക്ക് വിയർപ്പ്, ഗ്രന്ഥികളൊക്കെ നല്ല ക്ലിയർ ആവും. പിന്നെ ഡീപ്പ് ബ്രീത്ത്, എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കലും ഉണ്ടാവും, ഒപ്പം തന്നെ ഡീപ്പ് ബ്രീത്ത് നല്ല റെസ്പിറേഷൻ നന്നായിട്ട് നടക്കുമ്പോൾ അങ്ങനെയുള്ളത് ഫങ്ഷൻ നല്ല കറക്റ്റാവും. ഇതുകളെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആയുർവേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലെൻസിങ് നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്ലിയർ ചെയ്യുക, അത് നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യുമ്പോൾ അത് പഞ്ചകർമ്മ തെറാപ്പി ആയിട്ട് വരും. അവിടെയാണ് നമ്മൾ ആയുർവേദത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എല്ലാവരും ആയുർവേദം ഫോളോ ചെയ്യുക, ആയുർവേദ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ നല്ല വൈദ്യന്മാരെ, നല്ല ഡോക്ടർമാരെ കാണുക. അവരുടെ നിർദ്ദേശാനുസരണം, മറ്റുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ മറ്റു ബുക്കുകളിൽ വായിക്കുന്നതോ യൂട്യൂബിലോ കാണുന്നതോ അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, എന്ത് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും അതൊരു വൈദ്യ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരും പറയും. വളരെയധികം നന്ദി ഡോക്ടർ ജഗന്നിവാസ്. ബട്ടേരി മഠം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഒരു വലിയൊരു കുടുംബത്തിൻ്റെ, പാരമ്പര്യ കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ നമുക്ക് അല്പസമയമായി പങ്കുവെക്കാൻ സാധിച്ചു. ബട്ടേരി മഠം ആയുർവേദ ഹോസ്പിറ്റൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ പിന്നെ ചികിത്സ കൊണ്ട് ഒരുപാട് രോഗികൾക്ക് അവർക്ക് ഒരു ആശ്വാസകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിരുന്നിൻ്റെ ഈ ഒരു പിന്നെ ഫ്ലോറിൽ ഒരു അല്പസമയം മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം ഡോക്ടർ. അതുപോലെ തന്നെ നമ്മളുടെ സ്ഥാപന അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അധികവും എത്തുന്ന ആൾക്കാർ പലവിധ രോഗങ്ങൾക്ക് എത്തുമെങ്കിലും ഇപ്പോൾ താങ്കൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന കുറേ സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. എന്താണ് ബട്ടേരി ആയുർവേദ ഹോസ്പിറ്റലിൽ താങ്കൾ മെയിനായിട്ടും കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്? നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റൽ തുടങ്ങി 25 നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് പെയിൻ, നടുവേദന എന്ന് പറയുന്നത്. പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ടും നടുവേദനയും അതുപോലെ കാൽമുട്ട് വേദനയും ഷോൾഡർ വേദന, അതുപോലെ കഴുത്ത് ഷോൾഡർ ആ ഭാഗത്തുള്ള വേദനകളുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ് ചെയ്തിരിക്കുന്നത്. അത് ആക്സിഡൻറ്റ് പറ്റിയിട്ടാവാം, അതല്ലെങ്കിൽ ഭക്ഷണ രീതിയുടെ പ്രോബ്ലം കൊണ്ടാവാം, അതല്ലെങ്കിൽ മോഷൻ റെഗുലൈസ് ചെയ്യാത്തത് കൊണ്ടാവാം, അങ്ങനെ പല കാരണം കൊണ്ട് ഡിസ്കിന് ഉണ്ടാവുന്ന തകരാറുകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് അതിനകത്ത് ഈ നമ്മൾ ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. പേഷ്യൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് അതാണ്.